ഹലോ ഗയ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളത് ദ പ്രീസ്റ്റ് എന്ന മൂവിയുടെ റിവ്യൂ ആയിട്ട് നടത്തിയിരിക്കുന്നത്. ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷമാണ് ഒരു മെഗാസ്റ്റാർ മൂവി തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. അത് തന്നെയായിരുന്നു പ്രീസ്റ്റ് എന്ന സിനിമ എല്ലാവരും കാത്തിരിക്കാനുള്ള പ്രത്യേകതയും. ഇനി സിനിമ പല തവണകളിലായിട്ട് സെക്കൻഡ് ഷോ ഇല്ലാത്തത് കൊണ്ട് ഇത് റിലീസിങ് മാറ്റി വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ വരുന്ന വഴിയെ പറയാം. ഇതുവരേക്കും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഉള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. മമ്മൂക്കയും മഞ്ജുവാര്യരും ഒരു സിനിമയ്ക്ക് വേണ്ടി ഒന്നിക്കുന്നു എന്നുള്ളത് തന്നെയായിരുന്നു പ്രീസ്റ്റ് എന്ന മൂവിയുടെ ആദ്യത്തെ ഹൈലൈറ്റ്. പിന്നീട് വന്ന മമ്മൂക്കയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ടീസറും ട്രെയിലറും ഒക്കെ ഒരു പ്രേക്ഷകൻ സിനിമയെ കാത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ചേരുവകളും ഉള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ റിലീസിങ്ങിന് വേണ്ടിയിട്ട് വളരെയധികം പ്രേക്ഷകരെ കാത്തിരിക്കുകയായിരുന്നു. എന്നിരുന്നാൽ തന്നെയും പലപ്പോഴായിട്ടും റിലീസിംഗ് മാറ്റിവെച്ചു. അത് സെക്കൻഡ് ഷോ കിട്ടാത്തത് കൊണ്ട് തന്നെയായിരുന്നു. എന്താണ് അതിന്റെ പ്രത്യേകത എന്നുള്ളത് നമുക്ക് വഴിയേ പറയാം. സിനിമയുടെ ഏറ്റവും വലിയൊരു ഘടകം സിനിമയെക്കുറിച്ച് ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ നിർമ്മിച്ച ഒരു ഹോളിവുഡ് സിനിമ കാണുന്ന അതേ ഫീല് തന്നെയാണ് ദ പ്രീസ്റ്റ് എന്ന മൂവിക്ക് കിട്ടുന്നത്. അക്കാര്യത്തിൽ സംവിധായകന്റെ ഒരു പുതുമുഖ സംവിധായകനാണ് ഇത് ചെയ്തത് എന്നുള്ളൊരു തോന്നല് പോലും വരുത്താത്ത രീതിയിലായിരുന്നു അദ്ദേഹം ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. അക്കാര്യത്തിൽ അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ. എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ മുൻ സിനിമകളിലുള്ള ഒരു കഥാപാത്രത്തിന്റെ ഒരു ചായവോ ചൂരോ ഒന്നും ഈ ഫാദർ ബെനഡിക്റ്റിന് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിന്റെ വോയിസ് മോഡുലേഷനാണ്. വളരെ ബുദ്ധിപരമായിട്ട് അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടിയാണ് അദ്ദേഹം ഫാദർ ബെനഡിക്റ്റിനെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. ഓവർ ക്ലീഷ്യ സാധനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വെറും ഒരു ഹൊറർ മൂവിയുടെ ഒരു ടച്ചിലേക്ക് മാത്രം പോയിട്ടോ അല്ല ഈ സിനിമ നമ്മുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഓരോ പ്രേക്ഷകരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ നന്നായിട്ട് ഹോളിവുഡ് മൂവീസ് ഒക്കെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണെന്നുള്ളത് തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് നിങ്ങൾ അങ്ങനെ ഒരു പേരെ കൊടുക്കാൻ സാധ്യതയുള്ളൂ. കാരണം അത്രയും നന്നായിട്ടാണ് ഈ സിനിമ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇനി എടുത്തു പറയേണ്ടത് വെച്ചാൽ ഈ സിനിമയുടെ ഒരു സൗണ്ട് ഡിസൈനിങ്, ഈ സംഭവം ഇത് നിങ്ങൾക്ക് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനും മലയാള സിനിമയിൽ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ചില വിഷ്വൽസും അല്ലെങ്കിൽ ചില കഥാരീതികളും ഒക്കെ ഈ സിനിമയിലുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ രീതിയിലേക്കും നിങ്ങൾ എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കണം സംവിധായകൻ ഈ സിനിമ സെക്കൻഡ് ഷോ കിട്ടിയാൽ മാത്രമേ റിലീസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അത് വളരെ നന്നായി എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനിയിപ്പോൾ ഫാമിലീസ് ഒക്കെ ആണെങ്കിലും ഉറപ്പായിട്ട് തിയേറ്ററിൽ കയറി കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഞെട്ടാനുള്ള എല്ലാ വകയും ദ പ്രീസ്റ്റിന്റെ ഭാഗത്ത് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. അതുപോലെ തന്നെ മലയാള സിനിമയിൽ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്ത കുറെ സംഭവങ്ങളും ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് വളരെ ക്വാളിറ്റിയോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അഭിനന്ദനാർഹമായ ഒരു കാര്യം. അപ്പൊ ഇതിനു മുൻപ് തന്നെ പല ഹൊറർ ത്രില്ലർ സിനിമകളിലും നമ്മൾ പല സംഭവങ്ങളും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആർട്ടൊക്കെ വളരെ മോശമായിരുന്നു. പക്ഷെ ഈ സിനിമയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുള്ള ആർട്ടാണെങ്കിലും വളരെ നന്നായിട്ട് അവർ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമയുടെ ഫുൾ ഓഫ് ഫുൾ ആ ഒരു ഫീല് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നല്ല വിഷ്വൽ ക്വാളിറ്റിയുള്ള സൗണ്ട് ക്വാളിറ്റിയുള്ള ഒരു തിയേറ്റർ ആയിരിക്കണം ദ പ്രീസ്റ്റിന് വേണ്ടി ചൂസ് ചെയ്യേണ്ടത്. ഇനി എനിക്ക് എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൊറർ സിനിമകൾ കാണാൻ വരുന്ന കുറെ വൃത്തികെട്ടവന്മാരുണ്ട്. ഇവന്മാരെ കാരണമാണ് പകുതി മുക്കാൽ പ്രേക്ഷകർക്കും ആ സിനിമയുടെ കറക്റ്റ് ഫീല് കിട്ടാതെ പോകുന്നത്. ഒരു ഹൊറർ സീൻ വരാൻ പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സീക്വൻസിലേക്ക് നമ്മൾ എത്താൻ പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കൂക്കലും കൗണ്ടറടിയും ഒക്കെ കാണിച്ച് തിയേറ്ററിൽ എന്തോ വലിയൊരാള് ചമഞ്ഞിരുന്നൊരു സംഭവമായിട്ട് പലർക്കും തോന്നാറുണ്ട്. സത്യം പറയാനോ വളരെ പുച്ഛം മാത്രമേ തോന്നാറുള്ളൂ, മനസ്സിൽ നല്ല പുഴുത്ത വിളി വിളിക്കാറുമുണ്ട്. ഇന്നും തിയേറ്ററിൽ അതുപോലെ തന്നെയാണ് ചില സംഭവങ്ങൾ എനിക്ക് തോന്നിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കുറെ മൊമെന്റ്സ് ഉണ്ട്. ആ മൊമെന്റ്സിനകത്തൊക്കെ ഇത് കണക്കുള്ള വൃത്തികെട്ടവന്മാരെ കയറി ഇരുന്നിട്ട് കൗണ്ടർ അടിക്കുകയൊക്കെ ചെയ്ത കാരണം അത് നമ്മുടെ മൈൻഡിലൂടെ പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്തു. അപ്പൊ ആ കിട്ടിയിരിക്കുന്ന ഒരു ഫീല് നശിച്ചു പോകുന്നതിൽ വളരെ സങ്കടം തോന്നി. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത്, ഒരു സിനിമ എൻജോയ് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ചുമ്മാ കൗണ്ടർ അടിച്ച് അവിടെ തിയേറ്ററിൽ നിന്ന് ആള് ചമഞ്ഞിട്ട് പടം കഴിയുമ്പോഴത്തേക്ക് അയ്യോ ഇതെന്തോ ഇതിനകത്ത് പേടിക്കാനൊന്നും ഇല്ല അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നതിലല്ല കാര്യം. അത് കറക്റ്റ് ഫീലിൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് കണ്ട് അതിനെ എക്സ്പീരിയൻസ് ചെയ്യാനാണെങ്കിലും കുറെ സംഭവങ്ങൾ ഈ സിനിമയിൽ കരുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെയുള്ള കൗണ്ടറടി കാരണം പല പ്രേക്ഷകർക്കും ആ ഒരു ഫീല് കിട്ടാതെ പോകുന്നു. അതെനിക്ക് വളരെ തോന്നിയൊരു ദുഃഖമാണ്. കഥയിൽ പലയിടങ്ങളിലും നമ്മൾ കണ്ടു പഴകിയ കുറെ സംഭവങ്ങൾ വന്നു പോകുന്നുണ്ടെങ്കിൽ തന്നെ സംവിധായകൻ അതിനെ വളരെയധികം
തന്മയത്വത്തോടുകൂടി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. എന്നിരുന്നാൽ തന്നെയും പുതുമുഖ സംവിധായകന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു അറ്റംപ്റ്റ് അത് മമ്മൂക്കയ്ക്കൊപ്പം വന്നിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. മലയാള സിനിമയിലേക്ക് പുതിയ പുതിയ മാറ്റങ്ങൾ കൂടി കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള സംവിധായകർ ശ്രമിക്കുന്നത് തന്നെയാണ് മലയാള സിനിമയുടെ മുന്നോട്ടുള്ള യാത്രയിൽ കൂടുതൽ ഗുണകരമാകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് നമ്മൾ കൊടുക്കുന്ന റേറ്റിംഗ് 3.5 out of 5 ആണ്. അപ്പോൾ എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണണം എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ കാറ്റഗറിയിലുള്ള കുറെ ആൾക്കാർ തിയേറ്ററിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവന്മാരെ നന്നായിട്ട് പുച്ഛിച്ചോ അല്ലെങ്കിൽ നല്ല മറുപടി കൊടുത്തോ തിയേറ്ററിൽ മിണ്ടാതിരുത്തി സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ സിനിമ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെയും